കേരളത്തിൽ കൃഷി ചെയ്യുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമായിരിക്കുന്നു. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ നാളിതുവരെ കടക്കണിയിൽപ്പെട്ട് ജീവനൊടുക്കിയത് 30 കർഷകരാണ്. അരിയുടെ വില അനുദിനം കുതിച്ചുയരുമ്പോഴും ഒരു നെൽകർഷകന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് യു പിയിലോ ഗുജറാത്തിലോ ബീഹാറിലോ അല്ല. നാഴികയ്ക്ക് 40 കർഷക തൊഴിലാളിയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലുള്ള കേരളത്തിലാണ്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി, മേൽക്കൂരയിലെ കൃഷി, തരിശുഭൂമി ഏറ്റെടുത്തുള്ള കൃഷി, സ്കൂളിലെ കൃഷി എന്നിങ്ങനെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും സർക്കാർ പരസ്യം നിറഞ്ഞു നിൽക്കുമ്പോഴും കളനാശിനിയിലും കീടനാശിനിയിലും ജീവിതം ഒടുക്കേണ്ടി വരുന്നവരുടെ പട്ടികയിലെ അവസാന പേരാണ് കുട്ടനാട്ടിലെ കെ ജി പ്രസാദിൻ്റേത്. കർഷകർക്ക് പണം കൊടുത്തില്ലെന്ന് പറഞ്ഞ നടൻ ജയസൂര്യയും കൃഷ്ണപ്രസാദിനെയും സൈബർ വിപ്ലവകാരികളെ കൊണ്ട് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ആക്രമിക്കാൻ ആഹ്വാനം നൽകിയവർക്ക് ഇനി എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കർഷകരുടെ പണം കൊടുത്തിട്ട് മതി സർക്കാരിന്റെ ജനസദസ് എന്ന് പറയാൻ ആർജവം കാണിച്ച CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ വാക്കുകളെങ്കിലും ചെവിക്കൊണ്ടിരുന്നെങ്കിൽ കുട്ടനാട്ടുകാരൻ പ്രസാദിന് ഒറ്റക്കുപ്പി വിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. കർഷകർക്ക് പണം നൽകിയില്ലെന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് ഒറ്റവരിയിൽ ധൃതിപ്പെട്ട് പറഞ്ഞുപോയ കൃഷിമന്ത്രി പി പ്രസാദ് സാർ അറിയാൻ, നിങ്ങളുടെ അതേ പേരുള്ള ഒരു മനുഷ്യൻ കുട്ടനാട്ടിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് വിഷം കുടിച്ചിറക്കിയത് കേരളത്തിലെ കർഷകനായതുകൊണ്ട് മാത്രമാണ്. അതിനിത്രയും നിരുത്തരവാദിത്വപരമായ മറുപടി പറഞ്ഞത് നിങ്ങൾ അതേ കേരളത്തിലെ കൃഷിമന്ത്രിയായതുകൊണ്ടും. കേരളത്തിൽ എന്തിന് കൃഷി ചെയ്യണം? അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നെൽകൃഷിയുള്ള കാലത്തോളം ഇവിടെ ആരും പട്ടിണി കിടക്കില്ലെന്ന് ദൂർത്തെന്ന് കേരളം ഒന്നടങ്കം ആക്ഷേപിച്ച കേരളീയം വേദിയിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയാൻ സജി ചെറിയാന്മാരുള്ള കാലത്തോളം കളനാശിനിയും കീടനാശിനിയും ഇനിയും ഈ നാട്ടിൽ ചിലവാകും. അത് കൃഷിക്ക് വേണ്ടിയല്ല, കടത്തിൽ കാലിടറി കൂപ്പുകുത്തുന്ന കർഷകർക്ക് കണ്ണീർ വാർത്തുകൊണ്ട് കുടിച്ചിറക്കാൻ വേണ്ടിയാണ്. ഏക്കറുകളോളം കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു, സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോൺ ചോദിച്ചു, PRS കുടിശ്ശികയുള്ളത് കൊണ്ട് ലോൺ തരില്ലെന്ന് പറഞ്ഞു. എന്ത് പറയാനാ, ഞാൻ പരാജയപ്പെട്ടുപോയി സഹോദര, എന്റെ ജീവിതവും പരാജയപ്പെട്ടുപോയി. 20 മുമ്പ് മദ്യപാനം നിർത്തിയ ഞാൻ വീണ്ടും മദ്യപാനം തുടങ്ങി. സഹോദര, നിങ്ങൾ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ 3 കൃഷി ഇറക്കിയിട്ടുണ്ട്, അതിന് വളമിടാൻ പോലും കാശില്ല. 5 ലക്ഷം രൂപയാണ് എന്റെ പേരിൽ സിബിൽ കാണിക്കുന്നത്. കാരണം ഞാൻ നെല്ല് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവരെനിക്ക് 5 ലക്ഷം രൂപ ലോണായിട്ടാണ് തന്നത്. ഞാനിപ്പോൾ സർക്കാരിന്റെ കടക്കാരനാണ്. സർക്കാർ ഈ തുക ബാങ്കുകാർക്ക് കൊടുത്താൽ മാത്രമേ എനിക്ക് വേറെ ലോൺ തരൂ. എനിക്കിനി ആരും പണം തരില്ല. ചേറ് ചവിട്ടിക്കുഴച്ച് പദം വരുത്തി വിത്തുപാകി വിളയിച്ചെടുത്ത കെ ജി പ്രസാദ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് സുഹൃത്തിനോട് പറഞ്ഞ വാക്കുകളാണിത്. പരാതി പറയുന്നവരെ പ്രതിപക്ഷ പാളയത്തിലും BJP കാര്യാലയത്തിലും കൊണ്ട് കെട്ടുന്ന പതിവ് പല്ലവിയാണ് CPM സർക്കാരും സ്വീകരിക്കുന്ന നിലപാടെങ്കിൽ കാലം കല്ലെറിഞ്ഞൊടിക്കുന്ന കേരളത്തിലെ CPM ചരിത്രം വിദൂരത്താവില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. കർഷകന്റെ കടബാധ്യതയെക്കുറിച്ച് കവിത എഴുതിയും സെമിനാർ ചർച്ച നടത്തിയും ആത്മനിർവൃതിയടയുന്ന ഇടതുപക്ഷത്തിന് 3 കൃഷിയിറക്കിയ ഒരു ദരിദ്ര നാരായണന്റെ വിതുമ്പുന്ന വാക്കുകൾക്ക് മറുപടി പറയാൻ ഇനിയും എത്ര അമ്പുകൾ ബാക്കിയുണ്ട് AKG സെന്ററിന്റെ ആവനാഴിയിൽ. തലസ്ഥാനത്ത് ഒരു കാർഷിക ബില്ലിനെതിരെ നടന്ന കർഷക പോരാട്ടത്തിൽ നിങ്ങൾ നൽകിയ ഐക്യദാർഢ്യം എന്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷം കുടിച്ചിറക്കേണ്ടി വന്ന KG പ്രസാദിന് നൽകിയില്ല? നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന പ്രസാദിന്റെ കുടുംബത്തെ നോക്കി രാഷ്ട്രീയ പൊറാട്ട് നാടകത്തിന്റെ പിന്നാമ്പുറ ഗൂഢാലോചന എന്ന ആരോപണത്തിന്റെ മുനയൊടിഞ്ഞ കുന്തമെറിയാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് തണൽ തരുന്ന ആ ചെങ്കുടിയുടെ കാലുവരെ നിങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും കാലം ദുസ്വപ്നമാവില്ല. പുന്നപ്ര വയലാറും കർഷക സമരങ്ങളും ക്യാപിറ്റലാക്കി കേരളത്തിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ചോരയിലും നീരിലും ചുവന്തു തൊടുത്തൊരു പ്രസ്ഥാനം പറയുന്ന വാചകങ്ങൾക്കിടയിൽ പലകുറി ആവർത്തിക്കുന്ന കർഷക തൊഴിലാളി എന്ന വാക്കിന്റെ കൂടി ബലത്തിൽ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ സർക്കാർ കാരണം കുട്ടനാട്ടിൽ ഒരു മനുഷ്യന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ കവല പ്രസംഗങ്ങളിൽ കർഷകനെന്നും തൊഴിലാളിയെന്നും വിലപിക്കാതിരിക്കുക. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.